ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു ലേൺവൈസ്. 2023 ജൂലൈ അഡ്മിഷൻ സൈക്കിളിന്റെ ഭാഗമായിട്ട് ഫ്രഷ് അഡ്മിഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി June 30 വരെയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട കർമ്മങ്ങളിലേക്ക് കടക്കുക. എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നമുക്ക് അഡ്മിഷൻ പൂർത്തീകരിക്കാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. 2 വീഡിയോസും ചെക്ക്ഔട്ട് ചെയ്തിരിക്കണം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് MBA എന്ന കോഴ്സ് കോഡുള്ള MBA കോഴ്സിന് വേണ്ടി നിങ്ങൾ ഇഗ്നൗവിൽ ഒരു ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡിസ്കഷനിൽ കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ലേൺവൈസ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ലേൺവൈസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം സംസാരിക്കുന്നതാണ്. സോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ തിരിച്ച് MBA ലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സിൽ നമ്പർ 1 എന്ന് പറയുന്നത് എലിജിബിലിറ്റി എന്നുള്ളതാണ്. നമ്മൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ UGC അപ്രൂവ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 50% പാസ് മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടാവണം. ഇനി ഏതെങ്കിലും റിസർവേഷൻ വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ 45% പാസ് മാർക്കോട് കൂടി ആയിരിക്കണം ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവേണ്ടത്. ഇനി നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതെങ്കിൽ UGC അപ്രൂവലിനോടൊപ്പം തന്നെ DEB അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ കൂടെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആയിരിക്കണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മാത്രമായിട്ടുള്ള ഈ ഒരു കോഴ്സിന് പ്രായപരിധി ഒന്നും തന്നെ പറയുന്നുമില്ല. അടുത്തതായി ലിസ്റ്റിലെ 2-ാമത്തെ പോയിന്റിലേക്ക് കടക്കുമ്പോൾ അത് കോഴ്സ് സെലക്ഷൻ ആണ്. ഇവിടെ നോക്കുക, MBA നോർമൽ MBA ഉണ്ട്, അതുപോലെ MBA സ്പെസിഫിക്കേഷൻ വരുന്ന 5 വിഭാഗങ്ങളുണ്ട്. അതിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ കോഴ്സ് കോഡ് MBA എന്നുള്ളതാണ് നോർമൽ MBA. ഇനി സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ MBF എന്നാണ് കോഴ്സ് കോഡ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണെങ്കിൽ MBAHM. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണെങ്കിൽ MBAFM. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണെങ്കിൽ MBAOM. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണെങ്കിൽ MBAMM. എന്നിങ്ങനെയാണ് കോഴ്സ് കോഡുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാത്തിലും സിലബസ് സെയിം ആണ്. സെക്കൻഡ് ഇയറിലാണ് നമുക്ക് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പേപ്പേഴ്സിൽ മാറ്റം വരുന്നത്. എന്തായാലും MBA കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണോ, നമുക്ക് അത് പറ്റുമോ എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് MBA കോഴ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ഐഡിയ കിട്ടുന്നതിന്റെ ഭാഗമായിട്ടും MBA പ്രോഗ്രാം ഗൈഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അവസാന പോയിന്റ് എന്ന് പറയുന്നത് ഫീസ് ആണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ് ഇതിലേതെങ്കിലും മെത്തേഡ് വഴി നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഫസ്റ്റ് ഇയർ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ ഫീ ആയിട്ടുള്ള 300 രൂപയും ഡെവലപ്മെന്റ് ഫീ ആയിട്ടുള്ള 200 രൂപയും എക്സ്ട്രാ അടയ്ക്കണം. സോ എക്സ്ട്രാ നമ്മൾ 500 രൂപ ഫ്രഷ് അഡ്മിഷന്റെ ഭാഗമായിട്ട് അടയ്ക്കണം. ഇനി നമ്മൾ MBA കോഴ്സിന്റെ ഫീസ് എത്രയാണ് നോക്കുമ്പോൾ, സെമസ്റ്റർ വൈസ് ആണ് MBA നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. 15,500 രൂപയാണ് ഒരു സെമ്മിൽ അടയ്ക്കേണ്ട ഫീ. അപ്പൊ ഫസ്റ്റ് ഇയർ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 15,500+500, അതായത് 16,000 രൂപ ടോട്ടൽ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തു, അത് കൺഫേം ആവുന്നതിന് മുൻപ് നിങ്ങൾക്ക് ക്യാൻസലേഷൻ കൊടുക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാൻസലേഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ ഫീ ഒഴിച്ച് ബാക്കി അമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആവുന്നതാണ്. ഇനി അഥവാ അഡ്മിഷൻ അവിടെ കൺഫേം ആയി, അതിനുശേഷമാണ് ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ ഡിഡക്ട് ആയി ബാക്കി അമൗണ്ട് റീഫണ്ട് ആവും. ഇനി 16 മുതൽ 90 ദിവസത്തിനിടയിലാണ് ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ 1,000 രൂപ ഡിഡക്ട് ആയി ബാക്കി അമൗണ്ട് റീഫണ്ട് ആവും. ഇനി 90 ദിവസത്തിന് ശേഷമാണ് ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ 1 രൂപ പോലും റീഫണ്ട് ആവില്ല എന്നും ഡീറ്റെയിൽ ആയിട്ട് കോമൺ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. സോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയിട്ട് കോമൺ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് മുഴുവനായിട്ടും വായിച്ചു നോക്കുക. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് MBA നമ്മൾ ഇഗ്നൗ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് നോ അബൌട്ട് ലേൺവൈസ് എന്നുള്ളതാണ്. വീട്ടിലിരുന്നുകൊണ്ട് മുടങ്ങിപ്പോയ നിങ്ങളുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഗംഭീരമായിട്ട് പൂർത്തീകരിക്കാനുള്ള ഫുൾ കോച്ചിങ് സപ്പോർട്ട് കേരളത്തിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമായ ലേൺവൈസ് ഒരുക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ NIT, IIT അതുപോലെ തന്നെ മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ആണ് ലേൺവൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. 13 ഡിഗ്രി പ്രോഗ്രാംസിനും 5 PG പ്രോഗ്രാംസിനുമുള്ള കോച്ചിങ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ലേൺവൈസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾക്കുള്ള കോച്ചിങ് അവൈലബിൾ ആണ്, കോച്ചിങ് പാക്കേജസിൽ എത്രയാണ് ഫീസ് ഓരോ കോഴ്സിനും വേണ്ടി വരുന്നത്, അതുപോലെ തന്നെ കോച്ചിങ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്, ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ട്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, വീഡിയോ ക്ലാസ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ മെന്റേഴ്സിന്റെ സഹായവും നിങ്ങൾക്ക് ഏത് സമയം നമ്മളിവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്.
സോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യുക. അതിനു പുറമെ ലേൺവൈസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഗ്നോ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എം ബി എ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതെല്ലാം ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലേൺവൈസ് എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനുള്ള നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഏത് സമയം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ലേൺവൈസിനെ കുറിച്ചും ഇഗ്നോയിലെ ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. എന്തായാലും കൂടുതൽ ഇഗ്നോ അപ്ഡേറ്റ്സും ഇഗ്നോ റിലേറ്റഡ് ക്ലാസുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.